വെൽക്കം ബാക്ക് ടു എജുവേലറ്റ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് കൊമേഴ്സ് വിഭാഗത്തിലെ എക്കണോമിക്സിലെ ഇമ്പ്രൂവ്മെൻറ്റിന് വരാവുന്ന ചാപ്റ്റർ ചാപ്റ്റർ ത്രീയിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എക്സാമിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസും ഭാഗങ്ങളും മാത്രമേ ഈ വീഡിയോയിലെ ആഡ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാവരും പഠിക്കുക നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ചാപ്റ്റർ ത്രീ ഇമ്പ്രൂവ്മെൻറ്റിനും പിന്നെ അതുപോലെ തന്നെ പ്ലസ് വണ്ണിലെ ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്കും വളരെ ഹെല്പ്ഫുള്ളാവുന്ന വീഡിയോ ആണ് ഫസ്റ്റ് വൺ ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ അത് നമ്മുടെ ചാപ്റ്ററിൻ്റെ നെയിമാണ് ഇതിൽ പറയുന്നത് നമ്മൾ നയൻറ്റീൻ നയൻറ്റി വണ്ണിലെ കുറച്ച് എക്കണോമിക് റിഫോംസുകളൊക്കെ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മൂന്ന് തരം എക്കണോമിക് പോളിസീസും അതിൻ്റെ പ്രത്യേകതകളും അതിൻ്റെ ഡെഫിനീഷൻസൊക്കെയാണ് പഠിക്കണത് എന്തായാലും എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാം അപ്പോൾ ഫസ്റ്റത്തെ ഭാഗം എന്ന് പറയുന്നത് റീസൺസ് ഫോർ എക്കണോമിക് റിഫോംസ് ആണ് റീസൺസ് ഫോർ എക്കണോമിക് റിഫോംസ് എന്ന് പറയണത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് ആ മൂന്ന് തരം പോളിസീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കാരണം എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തി അതിനുള്ള കാരണങ്ങളാണ് ഒന്ന് പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി ഓഫ് കൺട്രി പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി ഓഫ് കൺട്രി എന്ന് വെച്ചാൽ നമ്മളെ രാജ്യത്ത് അന്ന് രാഷ്ട്രീയമായിട്ട് ഒരുപാട് സ്റ്റേബിൾ അല്ലാത്ത കാര്യങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് അതായിരുന്നു പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ ആക്ട്സ് ലൈക്ക് എം ആർ ടി പി പ്രിവെൻറ്റ് ലാർജ് റിസോഴ്സ്ഫുൾ കമ്പനി ഫ്രം മേക്കിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് എം ആർ ടി പി ആക്ട് നിലവിലുള്ള കാലം തന്നെ വലിയ വലിയ ആൾക്കാർ ർക്ക് വലിയ വലിയ കമ്പനീസിനൊന്നും നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് നമ്മളെ രാജ്യത്ത് ഇടാൻ താല്പര്യമുണ്ടായിരുന്നില്ല അതേപോലെ തന്നെ വേറൊരാക്റ്റ് ആണ് ഫെറ ആക്ട് അത് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റും തടഞ്ഞു വെച്ചു ആക്ട്സ് ലൈക്ക് ഫെറ റെസ്ട്രിക്ട് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ് ദെൻ ഗൾഫ് വാർ ഗൾ ഗൾഫ് വാർ പിന്നെ സ്ലോ ഗ്രോത്ത് ഓഫ് എക്കണോമി നമ്മളെ എക്കണോമി സാമ്പത്തികമായിട്ട് ഉയരാൻ വളരെ സ്ലോ ആയിരുന്നു പ്യുവർ പെർഫോമൻസ് ഓഫ് പബ്ലിക് സെക്ടർ ഗവൺമെൻറ് സെക്ടർ അതെങ്കിൽ പബ്ലിക് സെക്ടറിൻ്റെ എല്ലാ ഇൻഡസ്ട്രീസിനും പെർഫോമൻസ് വളരെ ശോചനീയമായിരുന്നു പിന്നെ പ്രൈസ് റൈസ് ഓഫ് എസെൻഷ്യൽ ഗുഡ്സ് നമ്മളെ എസൻഷ്യൽ ഗുഡ്സിൻ്റെ ഒക്കെ പ്രൈസ് ഒരുപാട് കൂടി അപ്പോൾ ഇത്രയും കാരണങ്ങൾ വന്നപ്പോൾ തന്നെ നയൻറ്റീൻ നയൻറ്റി ഇക്കണോമിക് റിഫോംസ് നമ്മൾ നിലനിൽക്കാൻ കൊണ്ടുവരാൻ ഗവൺമെൻറ് തീരുമാനിച്ചു ഇതൊരു കഥ പോലെ പഠിക്കുക ഈ ചാപ്റ്റർ എക്കണോമിക്സൊക്കെ നമ്മളൊരു കഥ പോലെ പഠിച്ചാലാണ് നമുക്ക് ഇയറും എല്ലാം ഓർമ്മയിൽ വരുള്ളൂട്ടോ ദെൻ ഇന്ത്യ അപ്രോച്ച് വേൾഡ് ബാങ്ക് ആൻഡ് ഐ എം എഫ് ടു മീറ്റ് ഫിനാൻഷ്യൽ ക്രൈസിസ് അങ്ങനെ ഇന്ത്യയ്ക്ക് ഒരുപാട് ഫിനാൻഷ്യൽ ക്രൈസിസ് മീറ്റ് ചെയ്യേണ്ടി വന്നു ആ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യ വേൾഡ് ബാങ്കിനെയും ഐ എം എഫിനെയും സമീപിച്ചു ് സെവൻ ബില്യൺ ആസ് ലോ സെവൻ ബില്യൺ ഡോളർ ആസ് ലോൺ ടു ഓൺ സം കണ്ടീഷൻസ് അവരെ കുറച്ച് കണ്ടീഷൻസൊക്കെ വെച്ചിട്ട് സെവൻ ബില്യൺ ഡോളേഴ്സ് എന്ത് വാങ്ങിച്ചു ലോണായിട്ട് നമുക്ക് തന്നു പിന്നീട് ഇതിനുശേഷം നമ്മൾ ന്യൂ എക്കണോമിക് പോളിസി അതായത് എൻ ഇ പി നയൻറ്റീൻ നയൻറ്റി വണ്ണിലാണ് ഇയർ പഠിക്കണം എൻ ഇ പിയുടെ ഫുൾ ഫോം പഠിക്കണം ന്യൂ എക്കണോമിക് പോളിസിയിലെ രണ്ട് പേയാണ് മെയിനായിട്ട് കൊണ്ടുവന്നത് സ്റ്റെബിലൈസേഷനും സാപ്പും സ്റ്റെബിലൈസേഷൻ എന്ന് വെച്ചാൽ ഷോർട്ട് ടേം മെഷേഴ്സ് ടു കറക്റ്റ് ഇംബാലൻസ് ലൈക്ക് ഫോറിൻ എക്സ്ചേഞ്ച് ക്രൈസിസ് ആൻഡ് ഇൻഫ്ലേഷൻ ഇൻഫ്ലേഷനും ഫോറിൻ എക്സ്ചേഞ്ചിൽ ഉണ്ടാകുന്ന ക്രൈസിസും അവർ തമ്മിൽ ഒരു ഇംബാലൻസ് ആയിട്ട് ബാലൻസ് ായിരുന്നു പോയിരുന്നത് അത് നമ്മൾ മെഷ് അതൊക്കെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ചെറിയ ചെറിയ ഷോർട്ട് ടേം മെഷേഴ്സ് യൂസ് ചെയ്തു അതാണ് സ്റ്റെബിലൈസേഷൻ സ്റ്റെബിലൈസേഷൻ എന്ന് പറയുന്നത് രണ്ടാമത്തത് സാപ്പ് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ലോങ് ടേം മെഷേഴ്സ് ലോങ് ടേം മെഷേഴ്സ് ടു ഇംപ്രൂവ് ദ എഫിഷ്യൻസി ഓഫ് ദ എക്കണോമി ഈ രണ്ട് പോളിസീസും നയൻറ്റീൻ നയൻ്റി വണ്ണിലെ ആരും എടുത്തു നമ്മളെ കൺട്രി തീരുമാനിച്ചു ഇതിൻ്റെ ഭാഗമായി ഗവൺമെൻറ് കുറച്ച് ഡിഫറെൻ്റ് പോളിസീസ് എവിടേക്ക് കൊണ്ടുവന്നു നമ്മൾ നമ്മളിന്ത്യയിലെ കൊണ്ടുവന്നു ആ മൂന്നെണ്ണമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് ആ മൂന്നെണ്ണം എന്താണെന്നാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് ഫസ്റ്റ് വൺ ലിബറലൈസേഷൻ അതിൻ്റെ മലയാളം മീനിങ് ആണ് ഉദാരവൽക്കരണം ദെൻ പ്രൈവറ്റൈസേഷൻ സ്വകാര്യവൽക്കരണം ദെൻ ഗ്ലോബലൈസേഷൻ ആഗോളവൽക്കരണം ഇതിൽ ലിബറലൈസേഷനിലെ ഓരോ സെക്ടേഴ്സിലും റിഫോംസ് കൊണ്ടുവന്നിട്ടുണ്ട് ആ സെക്ടേഴ്സാണ് നമ്മളിവിടെ താഴെ കൊടുത്തിരിക്കുന്നത് ഇൻഡസ്ട്രി ഫിനാൻഷ്യൽ ഇൻഡസ്ട്രിയൽ രംഗത്തും സാമ്പത്തിക രംഗത്തും പിന്നെ ടാക്സ് റിഫോംസ് കുറേ ടാക്സുകളെല്ലാം റിഫോംസ് ചെയ്തു ടാക്സ് റിഫോംസ് ടാക്സുകൾ ഉണ്ടായിരുന്നുള്ളോ പലതരം ടാക്സുകൾ ഉണ്ടായിരുന്നു ആ രംഗത്തും ഒരുപാട് മാറ്റങ്ങൾ വന്നു പിന്നെ ഫോറിൻ എക്സ്ചേഞ്ച് രകത്ത് ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇത്രയും ഭാഗങ്ങൾ നമ്മളെ ലിബറലൈസേഷൻ ഭാഗങ്ങളിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ദെൻ പ്രൈവറ്റൈസേഷൻ അവിടെ മെയിനായിട്ട് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്നൊരു വേർഡ് മാത്രമാണ് നമുക്ക് യൂസ് ചെയ്യാനുള്ളൂ പഠിക്കാനുള്ളൂ അതുപോലെ തന്നെ ഗ്ലോബലൈസേഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്നതാണ് ഔട്ട്സോഴ്സിങ് എന്നുള്ളത് ഇനി ഇതൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം പിന്നെ ഇതിൽ കുറച്ച് ഇയറുകൾ പഠിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഇയറുകളിലൊന്നാണ് വേൾഡ് ട്രൈഡ് ഓർഗനൈസേഷൻ രൂപീകരിച്ച വർഷം എന്ന് വെച്ചാൽ ഫുൾ ഫോമും പഠിക്കണം വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഇത് നമ്മൾ ലാസ്റ്റ് വീഡിയോ ലാസ്റ്റ് പറയുന്നുണ്ട് അപ്പോൾ അത് മറക്കാതിരിക്കാൻ വേണ്ടി ഈ നമ്മുടെ ഫ്ലോ ചാർട്ട് അടിക്കുമ്പോൾ അതിൽ കാണാൻ വേണ്ടിയിട്ടാണ് ഡബ്ല്യൂ ടിഒ ഇട്ടത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം ലിബറലൈസേഷൻ എന്താണ് ലിബറലൈസേഷൻ എന്ന് വെച്ചാൽ ലിബറേറ്റിംഗ് ദ എക്കണോമി ഫ്രം ഓൾ റെസ്ട്രിക്ഷൻസ് നമുക്കറിയാം നയൻറ്റീൻ നയൻറ്റി വണ്ണിലെ റിഫോംസ് രൂപീകരണത്തിന് മുമ്പ് ഒരുപാട് ആക്റ്റുകൾ ഉണ്ടായിരുന്നു പല ഭാഗങ്ങളിലെ ഒരുപാട് നിയമങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ കാരണം തന്നെ കുറേ പേർക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ കമ്പനികൾ തുടങ്ങാനും ഇൻഡസ്ട്രീസ് തുടങ്ങാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്തു മാറ്റാനായിട്ട് ഫസ്റ്റായിട്ട് നമ്മുടെ ഇക്കണോമിയിലെ ഇക്കണോമി എന്ന് പറഞ്ഞാൽ ഓളായിട്ട് ഇക്കണോമി എന്ന് പറയുമ്പോൾ എല്ലാ വിഭാഗവും പെട്ടു ഇക്കണോമി ഇക്കണോമിയിൽ ഏതൊക്കെ ഭാഗങ്ങളിൽ എല്ലാ സ്ഥലത്തും ലിബറേറ്റ് ലിബറേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ഉദാരവൽക്കരിക്കുക എല്ലാ റെസ്ട്രിക്ഷൻസും എടുത്തു മാറ്റുക എന്നിട്ട് എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റിനും എല്ലാ ആൾക്കാരും നമ്മൾ ആകർഷിക്കുക അങ്ങനെ ഉദ്ദേശത്തോടെ തുടങ്ങിയതാണ് ലിബറലൈസേഷൻ എന്ന് പറഞ്ഞ പോളിസി അപ്പോൾ ലിബറലൈസേഷൻ എന്ന് വെച്ചാൽ എന്താണ് ലിബറേറ്റിംഗ് ദ എക്കണോമി ഫ്രം ഓൾ റെസ്ട്രേഷൻ എല്ലാ റെസ്ട്രിക്ഷൻസിൽ നിന്നും എക്കണോമിനൊന്ന് ലിബറേറ്റ് ചെയ്യുക ധാരവൽക്കരിക്കുക അത് ഫസ്റ്റ് ഇൻഡസ്ട്രിയൽ റിഫോംസ് ഇൻഡസ്ട്രിയൽ സെക്ടറിൽ എന്തൊക്കെയാണ് ചെയ്തത് ഇൻഡസ്ട്രിയൽ സെക്ടർ ഡി റെഗുലേറ്റഡ് ഇൻഡസ്ട്രിയൽ ലൈസൻസ് അബോളിഷ്ഡ് ഓൺലി സം ഇൻഡസ്ട്രി വെർ റിസർവ് ബൈ പബ്ലിക് അമൻമെൻറ്റ് ഓഫ് എം ആർ ടി പി ആൻഡ് ഫെറ ഡിസർവേഷൻ ഓഫ് ഗുഡ്സ് ഫോർ സ്മോൾ സ്കെയിൽ സെക്ടർ അതായത് ഇൻഡസ്ട്രിയൽ സെക്ടറിനെ മൊത്തത്തിൽ ഡീറെഗുലേറ്റ് ചെയ്തു ഇൻഡസ്ട്രിയിൽ കുറേ ലൈസൻസുകളൊക്കെ വേണമെന്ന നിയമങ്ങളുണ്ടായിരുന്നു അതൊക്കെ അബോളിഷ് ചെയ്തു പിന്നെ കുറച്ച് ഇൻഡസ്ട്രീസ് മാത്രം പബ്ലിക് സെക്ടേഴ്സ് ഹാൻഡിൽ ചെയ്തു പിന്നെ എം ആർ ടി പിയും ഫെറ ആക്റ്റും കാരണമാണ് മെയിനായിട്ട് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റും അതുപോലെ തന്നെ കമ്പനീസൊക്കെ നമ്മുടെ ഇന്ത്യയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ എം ആർ ടി പി ഫെറ ആക്റ്റുകൾ അവർ അമൻ്റ്മെൻറ്റ് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി അമെൻറ്റ്മെൻറ്റ് പിന്നെ ഡിസർവേഷൻ ഓഫ് ഗുഡ്സ് ഫോർ സ്മോൾ സ്കെയിൽ സെക്ടർ എന്ന് വെച്ചാൽ ചെറിയ ചെറിയ സെക്ടേഴ്സിനൊക്കെ ഗുഡ്സുകളൊക്കെ റിസർവ് ചെയ്യാനും ഒക്കെ സമ്മതിച്ചു അപ്പോൾ ഇൻഡസ്ട്രിയൽ റിഫോംസിൽ ഈ മാറ്റങ്ങളൊക്കെയാണ് വൈസ് ആയിട്ട് പഠിക്കുക ദൻ നെക്സ്റ്റ് ഫിനാൻഷ്യൽ സെക്ടർ റിഫോംസ് ആണ് ഫിനാൻഷ്യൽ സെക്ടർ എന്ന് എന്നറിയാലോ സാമ്പത്തികമായിട്ട് ബാങ്ക് ബ്രാഞ്ച് ലൈസൻസിങ് ലിബറലൈസ് ഡ് റിഡ്യൂസ് റോൾ ഓഫ് ആർ ബി ഐ ഓൺ ഫിനാൻഷ്യൽ സെക്ടർ ന്യൂ ജനറേഷൻ ബാങ്ക്സ് ആൻഡ് ഫോറിൻ ബാങ്ക്സ് അലൗഡ് സിആർആർ ആൻഡ് എസ് എൽ ആർ റിഡ്യൂസഡ് ഇൻഷുറൻസ് സെക്ടർ പ്രൈവറ്റൈസഡ് പ്രൊമോഷൻ ഓഫ് ലിബറലൈസേഷൻ ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ് ഇവിടെ ക്യാപിറ്റൽ മാർക്കറ്റിനെ ലിബറലൈസ് ചെയ്യാനായിട്ട് പ്രൊമോട്ട് കൊടു പ്രൊമോട്ട് ചെയ്യുക ഇൻഷുറൻസ് സെക്ടറിനെ പ്രൈവറ്റൈസ് പ്രൈവറ്റൈസ്ഡ് ചെയ്യുക അതായത് ഇൻഷുറൻസിൻ്റെ വിഭാഗം മൊത്തം ഗവൺമെൻറ്റും പബ്ലിക്കായിരുന്നു പബ്ലിക് സെക്ടർ ആയിരുന്നു അതിന് നമ്മൾ പ്രൈവറ്റൈസ് ചെയ്തു എസ് ആർ ആർ എസ് എൽ ആർ സി ആർ ആർ എസ് എൽ ആർ എന്ന് പറയണത് നമ്മുടെ ബാങ്കുകൾ പലിശ കൊടുത്തിരിക്കുന്നൊരു റേറ്റാണ് സി ആർ ആർ റേറ്റ് എസ് എൽ ആർ റേറ്റ് നിങ്ങൾ ബാ മറ്റേ ന്യൂസിലൊക്കെ കണ്ടുണ്ടാവും അതൊക്കെ റിഡ്യൂസ് ചെയ്തു അതിൻ്റെ പെർസെൻറ്റേജ് നന്നായി റിഡ്യൂസ് ചെയ്തു പിന്നെ പുതിയ പുതിയ ന്യൂ ജനറേഷൻ ബാങ്ക്സും ഫോറിൻ ബാങ്ക്സിനൊക്കെ അലൗ ചെയ്തു അതുപോലെ തന്നെ ആർ ബി ഐയുടെ റോള് ഫിനാൻഷ്യൽ സെക്ടറിലെ ആർ ബി ഐയുടെ റോളൊന്ന് കുറച്ചു പിന്നെ ബാങ്ക് ബ്രാഞ്ച് ലൈസൻസിങ്ങും ലിബറലൈസ് ചെയ്തു ഇത്രയും മാറ്റങ്ങൾ ഫിനാൻഷ്യൽ സെക്ടറിൽ നമ്മൾ കൊണ്ടുവന്നു നെക്സ്റ്റ് ടാക്സ് റിഫോംസ് സെക്ടേഴ്സ് ആണ് ടാക്സ് റിഫോംസിൽ ഇൻകം ടാക്സ് എക്സൈസ് ഡ്യൂട്ടി കസ്റ്റം ഡ്യൂട്ടി ആൻഡ് കോപ്പറേറ്റ് ടാക്സ് വെർ റിഡ്യൂസ്ഡ് എല്ലാ തരത്തിലുള്ള ടാക്സുകളും ഇൻകം ടാക്സ് എക്സൈസ് ഡ്യൂട്ടി എല്ലാ ടാക്സുകളും കുറച്ചു ഇൻട്രൊഡക്ഷൻ ഓഫ് ജി എസ് ടി ജി എസ് ടിയുടെ ഇൻട്രൊഡക്ഷനും വന്നു ദെൻ ഫോറിൻ എക്സ്ചേഞ്ച് റിഫോംസ് ഡിവാല്യുവേഷൻ ഓഫ് ഇന്ത്യൻ റുപ്പീസ് ഇന്ത്യൻ റുപ്പീനെ ഡിവാല്യു ചെയ്തു ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം വാസ് റീപ്ലേസ്ഡ് ബൈ മാർക്കറ്റ് ഡിറ്റർമിനേഷൻ ഓഫ് എക്സ്ചേഞ്ച് റേറ്റ് അതായത് ഫിക്സ്ഡ് ആയിട്ടൊരു എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം ആയിരുന്നു ഉണ്ടായിരുന്നത് അത് റീപ്ലേസ് ചെയ്തിട്ട് മാർക്കറ്റ് ഡിറ്റർമിനേഷൻ ആയി അതായത് മാർക്കറ്റിന് അതിനനുസരിച്ചിട്ട് ഫിക്സ്ഡ് എന്നുള്ളതെന്ന് മാറി അത് വേരിയബിൾ ആ രീതിയിൽ മാർക്കറ്റിനെ ഡിറ്റർമിൻ ചെയ്യാം എക്സ്ചേഞ്ച് റേറ്റ് എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവന്നു ദെൻ ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി റിഫോംസ് അവിടെ റിഡക്ഷൻ ഓഫ് താരിഫ് റേറ്റ് താരിഫ് റേറ്റ് കുറച്ചു ഇമ്പോർട്ട് ലിബറലൈസ് ചെയ്ത് എക്സ്പോർട്ട് ഡ്യൂട്ടീസൊക്കെ റിമൂവ് ചെയ്തു അപ്പോൾ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനും ഇമ്പോർട്ട് ചെയ്യാനൊക്കെ കുറേ ഗുണങ്ങൾ കിട്ടി അപ്പോൾ ഇത്രയും ഭാഗങ്ങളിലെ ലിബറലൈസേഷൻ എന്ന് പറഞ്ഞ പോളിസി കൊണ്ടുവന്നു അതായത് ഗവൺമെൻറിൻ്റെ എല്ലാ റെസ്ട്രിക്ഷൻസും ഒഴിവാക്കി ഇൻഡസ്ട്രിയൽ സെക്ടർ ഫിനാൻഷ്യൽ സെക്ടർ ടാക്സ് റിഫോം സെക്ടർ ഫോറിൻ എക്സ്ചേഞ്ച് സെക്ടർ ആൻഡ് ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അപ്പോൾ പ്ര ലിബറലൈസേഷൻ എന്ന് പറഞ്ഞ ഭാഗത്ത് ഈ എല്ലാ സെക്ടേഴ്സിൻ്റെയും പോയിന്റ് വൈസ് നിങ്ങൾ പഠിക്കുക എന്ത് ചോദിച്ചാലും നിങ്ങൾക്കത് എഴുതാൻ പറ്റണം ഓക്കെ അടുത്തത് പ്രൈവറ്റൈസേഷൻ ആണ് പ്രൈവറ്റൈസേഷൻ എന്ന് വെച്ചാൽ ഗിവിംഗ് എ വേ ഓഫ് ഓണർഷിപ്പ് ഓഫ് ഗവൺമെൻറ്സ് എൻറ്റർപ്രൈസസ് ടു പ്രൈവറ്റ് കമ്പനീസ് അതായത് ഗവൺമെന്റ് എൻ്റർപ്രൈസിൻ്റെ ഓണർഷിപ്പ് ഒക്കെ എടുത്തുകഴിഞ്ഞാൽ അതിനെ പ്രൈവറ്റ് കമ്പനീസ് ആക്കി മാറ്റുക അത് ടു വേസിലാണ് വിഡ്രോവൽ ഓഫ് ഗവൺമെന്റ് ഫ്രം ഓണർഷിപ്പ് ഓഫ് പബ്ലിക് സെക്ടർ യൂണിറ്റ് പബ്ലിക് സെക്ടർ യൂണിറ്റ്സിൽ നിന്ന് ഓണർഷിപ്പ് ഗവൺമെന്റിന്റെ ഓണർഷിപ്പ് ഗവൺമെൻറ് വിഡ്രോ ചെയ്തു പിന്നെ നെക്സ്റ്റ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ആണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് വെച്ചാൽ സെല്ലിംഗ് ഓഫ് ഗവൺമെന്റ് ഷെയർസ് ടു പബ്ലിക് സെക്ടേഴ്സ് അണ്ടർടേക്കിംഗ് ടു ദ പ്രൈവറ്റ് സെക്ടേഴ്സ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സിലെ എല്ലാ ഷെയേഴ്സും ഗവൺമെൻറ് പ്രൈവറ്റ് സെക്ടേഴ്സിന് എന്ത് ചെയ്തു എന്ത് കൊടുത്തു വിൽക്കാനായിട്ട് സെല്ല് ചെയ്തു സെല്ല് എന്ന് വെച്ചാൽ സെയിലിംഗ് നടത്തി ഈ രണ്ട് രീതിയിലൂടെയാണ് പ്രൈവറ്റൈസേഷൻ നമ്മൾ സാധ്യമാക്കിയത് മൂന്നാമത്തത് ഗ്ലോബലൈസേഷൻ ഗ്ലോബലൈസേഷൻ എന്ന് വെച്ചാൽ ഇൻറ്റഗ്രേഷൻ ഓഫ് ദി കൺട്രീസ് ഓഫ് ദി വേൾഡ് നമ്മളുടെ വേൾഡിലെ എല്ലാ കൺട്രീസും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻറ്റഗ്രേഷൻ നടത്തുക ക്ലോസർ ഓഫ് ഇൻറ്റഗ്രേഷൻ ഓഫ് എക്കണോമിക്സ് ഇൻറ്റഗ്ര എക്കണോമിക്സിനെ നന്നായി എന്ത് ചെയ്യുക ഇൻറ്റഗ്രേറ്റ് ചെയ്യുക ഫ്രീ ഫ്ലോ ഓഫ് ഗുഡ്സ് സർവീസ് ക്യാപിറ്റൽ നോളജ് അതായത് നമ്മുടെ രാജ്യത്ത് നിന്ന് അങ്ങോട്ടും എന്ത് നടത്തുക ഗുഡ്സ് സർവീസസ് ക്യാപിറ്റൽ നോളജ് അതൊക്കെ ഫ്രീ ഫ്ലോ ഓഫ് ഗുഡ്സ് എക്സ്റ്റൻഷൻ ഓഫ് മാർക്കറ്റ് നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഒന്നും കൂടി വിപുലീകരിക്കുക ഈ ഗ്ലോബലൈസേഷൻ വഴി ഉണ്ടായ പുതിയൊരു വേർഡാണ് ഔട്ട് സോഴ്സിങ് ഔട്ട് സോഴ്സ് എന്ന് വെച്ചാൽ എന്താണ് സോഴ്സിങ് ഫ്രം ഔട്ട്സൈഡ് നമുക്ക് പുറത്ത് നിന്ന് സോഴ്സ് കിട്ടുക ഇത് ഗ്ലോബലൈസേഷൻ വഴി കിട്ടുന്ന ഒരു ഔട്ട് നമ്മൾ നമ്മളെ ഉണ്ടെന്ന് പറയുക ഔട്ട് സോഴ്സിംഗ് എന്ന് പറയുക നമുക്ക് പുറത്ത് നിന്ന് സോഴ്സ് കിട്ടുക അപ്പോൾ ഗ്ലോബലൈസേഷനിൽ നമ്മൾ പഠിച്ചു അതുപോലെ തന്നെ ലിബറലൈസേഷൻ പഠിച്ചു പ്രൈവറ്റൈസേഷൻ പഠിച്ചു ഇമ്പോർട്ടൻ്റ് ആണ് പഠിക്കുക പിന്നെ ഞാൻ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനും ഘാട്ട് എൻ ഇ പി ഇതിൻ്റെയൊക്കെ വർഷങ്ങൾ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ നയൻറ്റീൻ നയൻറ്റി ഫൈവിലാണ് ഘാട്ട് നയൻറ്റീൻ ഫോർട്ടി എയ്റ്റിലാണ് ന്യൂ ഇക്കണോമിക് പോളിസി എന്നുണ്ടായത് നയൻറ്റീൻ നയൻറ്റി വണ്ണിലാണ് അപ്പോൾ ഇത് പഠിക്കുക പിന്നതോടുകൂടി നമ്മുടെ എക്കണോമിക്സിലെ തേർഡ് ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എക്സാമിന് വരാവുന്ന ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിരിക്കുകയാണ്